ഈ വെള്ളച്ചാട്ടത്തിന് സൗണ്ടൊക്കെ കേൾക്കാൻ കേട്ടോ. ഹായ്, നമസ്കാരം. അപ്പോൾ ഇന്നൊരു അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ, പട്ടത്തിപ്പാറ. പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടം കാണാനുള്ള പോക്കാണ്. എൻ്റെ മുമ്പ് വന്നിട്ടുള്ള പേര് കുറച്ച് പേര് ഫ്രണ്ടിൽ പോയിട്ടുണ്ട്, ഞാൻ എന്തായാലും ബാക്കിലായി പോയി. സൈഡിൽ ഫെൻസിങ് ഒക്കെ ആയിട്ട് ഒരു വഴിയൊക്കെ ഉണ്ട് സൈഡിൽ, അപ്പോൾ അത് കൂടെ ഇങ്ങനെ പോവാണ്. നമ്മൾ കുറച്ചും കൂടെ പോന്നപ്പോൾ രണ്ട് വഴിയുടെ സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഒന്ന് ഫെൻസിങ്ങിൻ്റെ വഴിക്കും, ഒന്ന് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ടും. ഏതാ വഴി ഒന്നും പെടുത്തുന്നില്ല, ട്രെയിൽ എറർ മെത്തേഡ്. എന്തായാലും ഞങ്ങൾ ഈ വഴി കൂടെ പോയി നോക്കുകയാണ്. പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ കേട്ടോ. അപ്പോൾ എങ്ങനെ പോയാലും ആ ഭാഗത്തേക്കൊക്കെ എത്തുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ തോട് കണ്ട ആ വെള്ളം തോന്നുന്നു കേട്ടോ, നമ്മളെ വെള്ളച്ചാട്ടത്തേക്ക് വരുന്ന വെള്ളം. ഇവിടെയും കുഞ്ഞു കുഞ്ഞു മീനുകൾക്ക് എന്തിട്ടോ ഇഷ്ടം പോലെ മലയുടെ മുകളിൽ നിന്ന് ലൈ വെള്ളം വരുന്നത്. പക്ഷെ എന്നാലും മീനുകൾക്കൊന്നും കുറവില്ല. ഇവിടെ ഉണ്ട് കൊച്ചു കൊച്ചു മീനുകൾ, വലിയ മീനൊന്നുമില്ല, എല്ലാം ചെറിയ ചെറിയ മീനുകൾ. ഇനി താഴോട്ട് പോവാം. താഴോട്ട് പോയിട്ട് താഴേക്കുള്ള വഴിയാൻ തോന്നുന്നു, അത് അറിയില്ല. കാരണം ഞങ്ങൾ വന്നപ്പോൾ രണ്ട് പേര് ഇതുപോലെ പോകണമുണ്ട്. ഈ വഴി കണ്ടോ, സൈഡിൽ കൂടെ ആ വഴി കൂടെ. അപ്പോൾ അതിൽ കൂടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇനി താഴെയുള്ള കാഴ്ചയിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതല്ല താഴെ, ഇനി സ്റ്റെപ്പ് ഉണ്ടെന്നതാണ് താഴെ. അവിടെയാണ് ശരിക്കും നമ്മൾ വീഡിയോസൊക്കെ കാണാനുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞ് പോവാം. അപ്പോൾ ഇതിന് മീഡിയയിലായിട്ട് വരും. അതായത് നമ്മൾ നേരത്തെ നിന്നത് അതിന് മുകളിലാണ്. അവിടുന്ന് വെള്ളച്ചാട്ടം ഇതൊക്കെയാണ് ഈ ഭാഗം കാണുന്നത്. പിന്നെ ഒരു മെയിൻ കാര്യം ഇപ്പോൾ സേഫ്റ്റി മാറ്ററാണ്. നിങ്ങളിങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ബി എസ് എൻ എല്ലിൻ്റെ സിമ്മാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ബാക്കി നെറ്റ്വർക്കിനൊന്നും റേഞ്ച് ഇല്ല. അപ്പോൾ എയർടെൽ ഉണ്ടായിരുന്നു, അതിന് റേഞ്ച് ഇല്ല. ഐഡിയ ഉണ്ടായിരുന്നു, അതിന് റേഞ്ച് ഇല്ല. പിന്നീട് നെറ്റ്വർക്കിൻ്റെ കാര്യം എനിക്കറിയില്ല. ബി എസ് എൻ്റെ ബി എസ് ഉണ്ടായിരുന്നു, ബി എസ് എൻ്റെ റേഞ്ച് ഉണ്ട്. അപ്പോൾ ഒരു ബി എസ് എൻ്റെ സിമ്മ് കരുതുന്നത് നല്ലതാണ്. ബൈ ചാൻസ് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു എമർജൻസിക്ക് യൂസ്ഫുള്ളോ. ആ ഭാഗത്താണ് ഇതിൻ്റെ മെയിൻ വെള്ളച്ചാട്ടം. പക്ഷേ അത് നല്ല ഡീപ്പാണ്. അപ്പോൾ ഇവിടുന്ന് എങ്ങാനും പോയി കഴിഞ്ഞാൽ, എങ്ങനെ സ്ലിപ്പായി സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ താഴെ വന്ന് ക്ലിയർ ആവും. അപ്പോൾ അതുകൊണ്ട് ഈ ബണ്ടിൻ്റെ താഴേക്ക് ഒരിക്കലും ഇറങ്ങാൻ ശ്രമിക്കണ്ട. താഴേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം രണ്ട് പേര്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കണ്ടപ്പോൾ താഴേക്ക് പോവാം. എത്തി, നമ്മുടെ പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടാ. ഇത് ആക്ച്വലി കാണുന്നതാണ് പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടം.
ചെറിയ പാറ ഇടയ്ക്കുള്ള ടെക്സ്ചർ കണ്ടോ, ലൈൻ ലൈൻ ആയിട്ട് ആ ടെക്സ്ചറിലൂടെ വെള്ളങ്ങൾ തട്ടി വരുമ്പോൾ ആണ് അതിൻ്റെ ചെറിയ സ്പീഡ് വരുന്നത്. ഇത് അടുത്ത് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഗാംഭീര്യം. അത് എത്രമാത്രം ഈ ക്യാമറയിൽ പതിയുന്നുണ്ടോ എനിക്കറിയില്ല. ഓക്കെ, എന്ത് രസം. അപ്പോൾ നമ്മുടെ പട്ടത്തിപ്പാല വെള്ളച്ചാട്ടത്തിൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ വ്യൂസിനെ കാണിച്ചിട്ടുണ്ടോ? ആ വീഡിയോ വ്യൂസ് ഒക്കെ കണ്ടു ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ പട്ടത്തിപ്പാറ എന്ന് വരുന്ന വഴിയായിരുന്നു കേട്ടോ അത്. പക്ഷെ ഈ വരുന്ന വഴിക്ക് അടിപൊളി കാഴ്ച കൊണ്ട് നമ്മുടെ കച്ചിത്തോട് ഡാമില്ലേ, അടിപൊളി എന്താ വ്യൂ എന്ന് പറയുന്നത്. ആ വ്യൂ കച്ചിത്തോട് ഡാം. അപ്പോൾ അത് ദിവസം കാണിക്കാം നിങ്ങൾ എന്തായാലും. ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊന്ന് കാണിക്കാം കേട്ടോ. അടിപൊളി വെള്ളട്ടോ, എന്ത് വെള്ളത്തിന് ഒക്കെ നോക്കി ക്ലാരിറ്റിക്ക്, എന്ത് ക്ലിയറാ വെള്ളം. ശരിക്കും പറഞ്ഞാൽ ഇറങ്ങി ഇന്ന് കുളിക്കാനൊക്കെ തോന്നുന്നുണ്ട്. അറിയില്ല, നമുക്കറിയാത്തൊരു തടാകമായതുകൊണ്ട് ഇനി ഇറങ്ങിയിട്ട് ഇനി അറിയില്ല. അപ്പോൾ ആരെയും കണ്ടു കഴിഞ്ഞിട്ട് ചോദിച്ചിട്ട് എന്നെങ്കിൽ ഇറങ്ങാം. കുറച്ചേരം വെയിറ്റ് ചെയ്യാം, ആരൊക്കെ വരുമെന്ന് നോക്കട്ടെ. ഈ ഭാഗത്ത് ഇവിടെ ഒരു പമ്പ് ഹൗസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പമ്പ് ഹൗസ് വർക്കിംഗ് ആണ്, പക്ഷേ അതിനകത്ത് ആരും കാണാനില്ല. അപ്പോൾ ആരെയും വരുന്നുണ്ടെങ്കിൽ പക്ഷേ ചോദിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി നോക്കാം. നമ്മുടെ ചേട്ടനെ കണ്ടു കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ലാതെ നീന്താൻ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും നീന്തം സ്ഥലമെന്ന് പറഞ്ഞു. നീന്തലും ഡ്രസ്സാലൊക്കെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി എന്തായാലും കുളിക്കാൻ ഇറങ്ങാണ്. അടിപൊളി ഫിഷ് മസാജ് ഇവിടെ ഉണ്ട് കേട്ടോ, സക്കർ ഫിഷ്. ഞങ്ങൾ ഇറങ്ങി കേട്ടോ, അടിപൊളി സൂപ്പർ. ഇതേ പോണു രാമ പോണു ആമാമ രാമോടെ പോണു ആമ ചന്ദ്ര ചേച്ചിയാട്. സൂപ്പർ വ്യൂ ആട്ടോ, അടിപൊളി വ്യൂ ആണ്. വ്യൂവില് മാത്രമല്ല വെള്ളത്തിന്റെ ക്ലാരിറ്റി എന്ത് രസമാണെന്നറിയോ. വെള്ളം ആ നല്ല ട്രാൻസ്പെറന്റ് വെള്ളമല്ലോ, അടിപൊളി. മീനൊക്കെ നമ്മൾ ഇതേപോലത്തെ ഒരു ഫിഷ് പാക് കിട്ടും. നമ്മൾ ഇതേപോലത്തെ ഒരു സീൻ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ പത്താലക്കുടി ഡാമിൽ പോയപ്പോൾ. അവിടെ ഇതുപോലെ ഫിഷ് തരാത്ത മീനൊക്കെ ഉണ്ടായിരുന്നല്ലോ, പക്ഷേ അത് ചെറിയ മീനായിരുന്നു. ഇത് കുറച്ച് യെസ് അവിടത്തെക്കാട്ട് നല്ല ക്ലിയർ വെള്ളമാണ് ഇവിടെ കേട്ടോ. കട്ടി ഉണ്ടായിരുന്നു, പിന്നെ എത്ര ക്ലാരിറ്റി ഇല്ല. ഏ ആൾക്കാരൊക്കെ ഇതായി കുളിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഏ അങ്ങ് അറ്റത്ത് നോക്ക്, ഏ അവിടെ അറ്റത്ത് കാണാണ്ട. അവരുടെ ടീം ആ കടവിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അവർ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് തുടക്കത്തിൽ വന്നപ്പോൾ പേടിയുണ്ടായിരുന്നു, ഈ ശുദ്ധം മറ്റേ ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉള്ളതുകൊണ്ട് ഇവിടെ ഇറങ്ങാൻ പാടില്ലേ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല, ഇതായിട്ട് ഇറങ്ങാം. അപ്പോൾ ഇനി പട്ടത്തിപ്പാറയ്ക്ക് ആ ബാധിക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ, പട്ടത്തിപ്പാറയ്ക്ക് വരുന്ന പറ്റും കാര്യം, പക്ഷേ ആ ബാധിക്ക് വരുന്നുണ്ടെങ്കിൽ ഇതുകൂടി നിന്നെ കണ്ടു പൊക്കോ. അടിപൊളിയാണ്, ഒന്ന് കുളിച്ച് റിഫ്രഷ് ആയിട്ട് പോവാം. ആ യാത്ര ക്ഷീണമൊക്കെ മാറ്റി അടിപൊളി. അതെ, അവിടെ വെള്ളമല്ലേ, ഇവിടെ വെള്ളം ഉണ്ടാവും. ഓയിൽ കണ്ടിട്ടുണ്ടല്ലേ.